ശിവൻ എന്റെ മാർഗമായിരിക്കാം, എന്നാൽ ലക്ഷ്യമല്ല. അവൻ ജീവിച്ചാലും മരിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ശിവൻ ഫോൺ എടുക്ക്. ഒരാളുടെ ബെഡ്റൂമിലേക്ക് കയറുമ്പോ അറ്റ്ലീസ്റ്റ് ആ ഡോർ നോക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറണമെന്ന് നീ എവിടെയും പഠിച്ചിട്ടില്ലേ? അത് വല്ലവരുടെ സ്വന്തം ബെഡ്റൂമിലല്ല. ഈ മാനേഴ്സിലും മറ്റൊരു കാര്യം കൂടി ഉണ്ടാവണമല്ലോ. വേറൊരാളുടെ ബെഡ്റൂമിൽ പാതിരാത്രിക്ക് കടന്നുകൂടുന്നത് എന്തിനാ? എന്റെ ബെഡ്റൂമിൽ നിനക്കെന്താ കാര്യം? ആരോട് ചോദിച്ചോണ്ടാ നീ എന്റെ ബെഡിൽ കയറി എന്റെ ഭർത്താവിന്റെ കൂടെ കിടക്കും? ഇറങ്ങണി ഇവിടുന്ന്. ഞാനോ? അല്ല, നിന്റെ അമ്മൂമ്മ. നീയായിട്ട് ഇറങ്ങിപ്പോയാൽ നിനക്ക് കൊള്ളാം. നിന്റെ ഈ വാചകോടിയും സാമർത്ഥ്യമൊന്നും എന്റെ മുമ്പിൽ ചെലവാവില്ല. നീ ഇവിടുന്ന് ഇറങ്ങിക്കേ. എനിക്കും എന്റെ ഭർത്താവിനും ഉറങ്ങാൻ സമയമായിരിക്കുന്നു. ഇവള് നമ്മുടെ ബെഡ്റൂമിലേക്ക് കയറി വന്നിട്ട് സംസാരിക്കുന്നത് കേട്ടോ ബേബിയോ? എടി, ഇനി നീ ശിവൻ ബേബി എന്ന് വിളിച്ച ആ ബേബിയുടെ മേൽ സത്യം ചെയ്ത് പറയാ, നിന്റെ കരണക്കുറ്റി അടിച്ച് ഞാൻ പൊളിക്കും. How dare you? എന്നോട് മര്യാദയ്ക്ക് സംസാരിക്കുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? ഇവളെന്താ ഇവിടെ ചെയ്യുന്നത്? ഈ രാത്രി എന്ത് ഉദ്ദേശത്തിലാണ് ഇവൾ എന്റെ റൂമിലേക്ക് കയറി വന്നിരിക്കുന്നത്? നിന്റെ റൂമോ? Really? For your kind information, ഇത് ശിവന്റെ റൂമാ. ശിവൻ ആരുടെ ഭർത്താവാണോ? എന്റെ ഭർത്താവ്, എന്റെ വീട്, ഈ മുറിയും ബെഡും എല്ലാം എന്റേതാ. നീ ആരാ? ഒരു വിരുന്നുകാരി. അത് മോസിൽ തിന്നാൻ കയറി വന്നവൾ. മര്യാദയ്ക്ക് ഗസ്റ്റ് റൂമിൽ എങ്ങനെ പോയി കിടക്ക? ഇനി അവിടെ കൊതുകടി കൂടുതലാണെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ ഒരു ഓട്ടോ വിളിച്ചു തരാം. വീട്ടിലേക്ക് വയ്ക്കോ. ശിവൻ ഇവളെന്നോട് സംസാരിക്കുന്നത് കേട്ടോ? ഇവൾക്ക് എങ്ങനെ ഇത്ര ധൈര്യം ഉണ്ടായി? ശിവൻ എന്താ ഒന്നും മിണ്ടാത്തെ? ശിവൻ എന്തിനു മിണ്ടണം ദിയെ? ഇത് ഞാൻ പറയുന്നതാ, അങ്ങ് അനുസരിച്ചാ മതി. എന്താ ബുദ്ധിമുട്ടുണ്ടോ? മനുഷ്യനായ നാണം വേണം. നിന്നോട് ഇറങ്ങിപ്പോടി എന്ന് പറയാൻ ശിവന്റെ സംസ്കാരം അനുവദിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ പറയാതെ മനസ്സിലാക്കണ്ടേ? എങ്ങനെ മനസ്സിലാവല്ലേ? നീ അച്ചാറിന്റെ എണ്ണക്കറ പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണല്ലോ. ഷർത്ത് കീറിയാലും ആ കറ അവിടുന്ന് മായില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നാണമില്ലാതെ നിക്കുന്ന കണ്ടില്ല? എന്നെ ശിവന്റെ ബെഡ്റൂമിൽ ഇറക്കി വിടാൻ മാത്രം നീ ആരാടി? നീ മറന്നുപോയോ? ശിവൻ നിന്നെ അധികം താമസിക്കാതെ ഡിവോഴ്സ് ചെയ്യാൻ പോവാ. നാളെ എന്താ സംഭവിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് നാളെ തീരുമാനിച്ചാ പോരെ? അതോ നാളെ നേരം വിളിക്കുന്നവരെ നീ ഇവിടെ ഇങ്ങനെ നിക്കാൻ പോവാണോ? ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, പക്ഷെ ഇതുവരെ അത് നടന്നിട്ടില്ല. അങ്ങനെ വിവാഹമോചനം നേടുന്നത് വരെ ഞാനും ശിവനും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇത്രയും നേരം പറഞ്ഞത് കേട്ടിട്ടും നിനക്ക് ഉളുപ്പൊന്നും തോന്നുന്നില്ലല്ലോ എന്റെ പൊന്നു ദിയെ. ഉള്ള അല്പസ്വല്പം നാണോ മാനോ പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ മോളെ? അപ്പൊ നീ ഇങ്ങനൊന്നും പറഞ്ഞ കേക്കില്ല അല്ലേ? ചെല്ല്, അവിടെയാ വഴി. എന്താ നോക്കി പേടിപ്പിക്കുന്നെ? പോയ്ക്കോ. ഒന്ന് നിന്നെ, നിനക്ക് തരാൻ എൻ്റെ ഒരു സമ്മാനമുണ്ട്. ഒരു മിനിറ്റ്. ഇത് നീയല്ലേ എനിക്ക് തന്നത്? ഞാൻ നിനക്ക് വേണ്ടി ചെറിയൊരു സീ ഓഫ് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ടോ, ഈ ചെരുപ്പ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സാധനമല്ലേ? സാധാരണ നമ്മളിത് കാലിലിടുന്നതാണെങ്കിലും ചില സമയത്ത് രണ്ടെണ്ണം പൊട്ടിക്കാനും ഉപകരിക്കും. ആ പിന്നെ ചില മനുഷ്യരുടെ നിലയും വിലയും എന്താണെന്ന് ബോധിപ്പിക്കാനും ഉപകരിക്കും. തൽക്കാലം ഇതിന്റെ ആവശ്യം എനിക്കല്ല. നിനക്ക് ഈ ചെരുപ്പ് കാണുമ്പോഴൊക്കെ എന്റെയും ശിവന്റെയും വിവാഹബന്ധത്തിൽ നിന്റെ സ്ഥാനം എന്താണെന്ന് നിനക്ക് ഓർമ്മയുണ്ടാവണം. ഒരു ചെരുപ്പിന്റെ വില പോലും നിനക്കില്ല.
അവിടെ എന്താ നിന്ന് കളഞ്ഞത്? വന്നോളൂ, ഇവിടെ എന്റെ അടുത്ത് വന്നിരിക്കേ. വന്നോളൂ. അതെന്തിനാ തന്റെ അടുത്ത് വന്നിരിക്കുന്നത്? ആ, എന്റെ അടുത്ത് ഇരിക്കുന്നോണ്ട് വല്ല പ്രോബ്ലം ഉണ്ടോ? നീതനല്ലേ ഇപ്പൊ പറഞ്ഞത് ഇത് നിന്റെ വീടാണ്, നിന്റെ ബെഡ്റൂമാണ്, നിന്റെ ബെഡാണ്, പിന്നെ നിന്റെ ഭർത്താവാണെന്നൊക്കെ. അതുകൊണ്ട് സ്വന്തം ഭർത്താവിന്റെ അടുത്ത് വന്ന് ഇരിക്കുന്നേ. സ്വന്തം മുറിയില്, സ്വന്തം ബെഡില്. ഓ മൈ ഗോഡ്, എന്താ നിനക്കിപ്പോ സംഭവിച്ചേ? മുഖം ഒന്ന് കണ്ണാടി നോക്കി. ഇന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി. എടുത്തു ചേട്ടക്കാരി പെണ്ണിന് ബ്ലഷ് ആവാനും അറിയാല്ലേ. ഞാൻ ദിവസവും ബ്രഷ് ചെയ്യാറുണ്ട്, രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യും. ബൾബ് പോലെ വെട്ടി തിളങ്ങുന്ന പല്ല. ബ്രഷ് അല്ല, ബ്ലഷ്. ബ്ലഷ് എന്ന് പറഞ്ഞ ബ്ലഷ് എന്ന് പറഞ്ഞാൽ സഖി പറഞ്ഞരട്ടെ. പിന്നെയും ബ്ലഷ് ആവുന്ന കണ്ടോ? താൻ പറയുന്ന എനിക്ക് മനസ്സിലാവണില്ല. എനിക്കിതെന്താ സംഭവിക്കുന്നത്?
അഭിഷേക്, മനോജ്, വാട്ട് ആർ യു ഗൈസ് അപ് ടു? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞങ്ങൾക്ക് നിന്നെയാണ് മോളെ വേണ്ടത്. നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് ഇനി ഒരുപാട് വേണം. ഇവിടെ ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല മോളെ. പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ. നീ എന്താ വിചാരിച്ചെ? നിന്നെ മറ്റവനെ വിളിച്ചു വരുത്തിയാൽ അങ്ങ് രക്ഷപ്പെടാവുന്നു. ഇന്നലെ നിന്റെ MMS ഉണ്ടാക്കിയിട്ട് ഇന്നൊരു മുഴുവൻ സിനിമ തന്നെ ഉണ്ടാക്കിയേ വിടു മോളെ. ഈ കൂതറ ഇത് ആരോടാ സംസാരിക്കുന്നത്? ഇങ്ങനെ ഇവള് രഹസ്യം പറഞ്ഞിട്ടുള്ള സമയത്തൊക്കെ എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ എന്താണെന്നൊന്ന് കണ്ടുപിടിക്കണമല്ലോ. ഡോണ്ട് വറി, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ അല്ല നടക്കുന്നത്. സോറി മാഡം. സാരമില്ല മാഡത്തിന്, കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കെന്ത് കുഴപ്പമുണ്ടാവും? അല്ല, ശിവൻ സാർ കുടിക്കായിരുന്ന ചായ കുടിച്ചപ്പോ മുതൽ മാഡത്തിന്. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. അവൾ പുറത്തേക്കാണല്ലോ പോന്നേ, അവളുടെ പുറകെ വിട്ടേക്കാം. ഇന്ന് ചിലപ്പോ കയ്യും കളവായിട്ട് പിടിക്കാൻ പറ്റിയാലോ. ചോദ്യം തെറ്റിപ്പോയല്ലോ മക്കളെ. ഇവളെന്തായാലും ഞാൻ രക്ഷിക്കും, പക്ഷെ നിങ്ങളെ മൂന്ന് പേരെയും ആര് രക്ഷിക്കൂടാ? ശരിക്കും കഴുതകളാണ് നിങ്ങൾ. ഇന്നലെ രാത്രി പഠിപ്പിച്ചതൊക്കെ മറന്നു അല്ലേ? നിങ്ങളെങ്ങനെ കോളേജ് വരെ എത്തിയത്? രാത്രിയിൽ കിട്ടിയതൊന്നും പോരാഞ്ഞിട്ടാണല്ലേ ഇപ്പൊ രാവിലെ വീണ്ടും വന്നിരിക്കുന്നത്. ഞാൻ ഒബ്രേ മാൻഷനിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുക. അവിടുന്ന് എനിക്ക് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ശിവന്റെ കൂടെ ഇപ്പൊ ആരുമില്ല, തനിച്ചാ. എക്സാക്ട്ലി നമുക്ക് എല്ലാം പ്ലാൻ ചെയ്തതുപോലെ ആയിരിക്കണം മുന്നോട്ട് പോകാൻ. നിങ്ങള് അടുത്ത നടപടികൾ എന്താണെന്ന് വെച്ചാൽ തുടങ്ങിക്കൊള്ളു. ഇവൾ ഔട്ട് ഹൗസിന്റെ സൈഡിലേക്ക് പോകുന്ന എന്തിനാ? ചെയ്യണോ എനിക്ക്?
ശിവൻ എന്റെ മാർഗമായിരിക്കാം, എന്നാൽ ലക്ഷ്യമല്ല. അവൻ ജീവിച്ചാലും മരിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ശിവൻ, ഫോൺ എടുക്ക്. നീ ഇവിടെ എന്തെടുക്ക? എനിക്ക് ഈ സ്ഥലം ഒന്ന് സൂക്ഷിച്ചു നോക്ക്. ഇതും നിന്റെ ബെഡ്റൂം ആണോ? അല്ലല്ലോ. അപ്പൊ നിനക്ക് എന്നെ ചോദ്യം ചെയ്യാനുള്ള യാതൊരു അധികാരവും ഇല്ല. പട്ടിയുടെ വാല് പോലും നേരെയാക്കാൻ പറ്റും, എന്നാലും നീ നേരെയാവില്ല. ഒരു കാര്യം വ്യക്തമായിരിക്കാം, ഇവിടെ നീ കാര്യമായ രീതിയിൽ എന്തോ ഒരു കുഴപ്പം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ കുഴപ്പത്തിന്റെ മണം പിടിച്ച് നീ ഇങ്ങോട്ട് പോന്നു. അങ്ങനെ ഒരു വിചാരവും ഇല്ല. നീ അത് പറയില്ലെന്ന് എനിക്കറിയാം. നിന്നെ പോലുള്ളവളുമാരെ വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ തലയിലെ കളിമണ്ണിനിടയിൽ ഒരല്പം ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യത്തേക്ക് അതൊന്ന് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നോക്ക്. നീ ഇപ്പൊ ചതിക്കാൻ ഒരുങ്ങുന്ന ആ പാവ മനുഷ്യൻ നിന്നെ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ടെന്ന് ഒരു തവണയെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്ക്. മറ്റേതോ ഒരുത്തന്റെ കുഞ്ഞിനെ നീ ശിവന്റെ തലയിൽ കെട്ടിവെച്ചു. എന്നിട്ടും ആ പാവം സമൂഹത്തിന് മുൻപിൽ നീ നാണം കെടാതിരിക്കാൻ വേണ്ടി ഒരു വാക്കുപോലും പറയാതെ ആ കുഞ്ഞിനെ സ്വീകരിച്ചു. ആ മനുഷ്യന്റെ നന്മ നിനക്ക് കാണാൻ കഴിയുന്നില്ലേ? അങ്ങനെ ഒരു വ്യക്തിയോട് നീ എന്തിനാ ഈ ക്രൂരത കാണിക്കുന്നത്? നിനക്ക് ശിവൻ ബേബിയുടെ കാര്യത്തില് ഭയങ്കര ഒബ്സസ്ഡ് ആണല്ലേ. കണ്ടില്ലേ, നിന്റെ ലൈഫ് ഇപ്പൊ ശിവന്റെ അടുത്ത് നിന്ന് റിവേഴ്സ് എടുത്തു തുടങ്ങി. നോട്ട് മീ, ട്രസ്റ്റ് മീ. ശിവൻ ഇല്ലാതെ എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് എനിക്ക് ഓർത്തെടുക്കാനും ചെയ്യാൻ. താമസിയാതെ ശിവൻ നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോവാ. ഇപ്പോഴും യൂണിവേഴ്സിന്റെ മുമ്പിൽ ശിവന്റെ വൈഫ്. ഇറ്റ്സ് മീ, ഓക്കേ? എന്റെ വീട്ടിലെ കുഞ്ഞും ശിവന്റെ. സോ മൈ പ്രോബ്ലം ഈസ് സോൾവ്ഡ്. എനിക്ക് ശിവനിൽ നിന്ന് എന്തായിരുന്നു കിട്ടേണ്ടിയിരുന്നത്? അത് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നീ ഇതൊക്കെ ചെയ്യുന്നത് ശിവനെ സ്വന്തമാക്കാൻ വേണ്ടിയല്ല? For God's sake, Anika, ഞങ്ങൾ ആരും നിന്നെ പോലെ ഒരു മിഡിൽ ക്ലാസ് അല്ല. ജീവിതകാലം മുഴുവനും ഭർത്താവിനെ പൂജിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്കാവില്ല. This universe is very big. അതിലെ ഒരു ചെറിയ വിക്ടിമാണ് നമ്മുടെ ശിവൻകുട്ടി. That's it. ശിവൻ എന്റെ മാർഗമായിരിക്കാം, എന്നാൽ ലക്ഷ്യമല്ല. അവൻ ജീവിച്ചാലും മരിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. പ്ലീസ് ശിവൻ, ഫോൺ ഒന്ന് എടുക്ക്. എന്താ വേണ്ടേ? എന്തിനാ നീ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്? കീപ് തിങ്കിങ് ഡാർലിംഗ്, ബട്ട് ട്രസ്റ്റ് മീ, ഞാൻ എന്താണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നതെന്നും അതെന്തിനാണ് ചെയ്യുന്നതെന്നും നിനക്ക് നിന്റെ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റില്ല. ശിവൻ എന്റെ മാർഗമായിരിക്കാം, എന്നാൽ ലക്ഷ്യമല്ല. അവനെ കൊണ്ടുള്ള ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു. അവൻ ജീവിച്ചാലും മരിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ലിവ് ഓർ ഡൈ, ഐ ഡോണ്ട് കെയർ. ലിവ്.
ലിവ് ഓർ ഡൈ. എന്താ അവൾ ഉദ്ദേശിച്ചത്? ശിവന്റെ ജീവൻ അപകടത്തിലാണെന്നല്ലേ? ഉടനെ ശിവനെ വിവരം അറിയിക്കണമല്ലോ. ശിവൻ പ്ലീസ്, ഫോൺ എടുക്ക് ശിവൻ. ശിവ ഫോൺ എടുക്ക് പ്ലീസ്, ശിവൻ ഫോൺ എടുക്ക്. ശിവൻ ഒന്ന് ഫോൺ എടുക്ക്. നിനക്ക് എങ്ങനെ ഇതൊക്കെ തോന്നുന്നു? നീ ഞങ്ങളെ ഉപേക്ഷിച്ച് പോകരുതോ? പ്ലീസ് പറയുന്ന കേക്ക്. എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല തന്നെയാ. പ്ലീസ് നീ എന്നെ ഉപേക്ഷിച്ച് പോകരുത്. പ്ലീസ് എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. മോം, ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കേ. സ്വന്തം ബന്ധങ്ങളെ വിട്ടുപോകാൻ ആരും ആഗ്രഹിക്കാറില്ല. അതേസമയം ഒരു അന്യന്റെ കൂടെ ജീവിക്കാനും ബുദ്ധിമുട്ടാണ് മോം. അവൻ എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ, നടന്നതൊക്കെ തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഹോബ്രോയ് കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ സർനെയിമിൽ പുറത്തു പോയി കംഫർട്ട് ആയിട്ട് സർവൈവ് ചെയ്യാമെന്ന് ഇവൻ ഒരു വിചാരം ഉണ്ടായിരിക്കും. പ്ലീസ് ലെറ്റ് ഹിം ഗോ ആൻഡ് ട്രൈ. എന്നെ തടയാൻ നിൽക്കില്ല. അവൻ കൊച്ചുകുട്ടിയാ, ലോകവിവരം ഇല്ലാത്തവനാ. നീ എന്താ ദേവ അവനോടൊപ്പം ചേർന്നോണ്ട്? ഞാൻ ആരെയും പിടിച്ചു നിർത്താൻ പോകുന്നില്ല. ഇവൻ എന്താ കരുതിയത്? ഇവന്റെ ഭീഷണി ഞാനങ്ങ് പേടിച്ചു പോകുന്നു. പക്ഷെ ഇവൻ ഭീഷണിപ്പെടുത്തുന്ന ആരെയാന്ന് മറന്നു. അവൻ അത്രയ്ക്ക് വാശിയാണെങ്കിൽ അവന്റെ അച്ഛൻ അതിലും വാശിക്കാരനാ. എന്നാ ശരി, ഒരു മിനിറ്റ് പോവല്ല. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ശിവട്ടെ ഓം വീട് വിട്ടു പോവാത്ര. വാട്ട്? എന്നെ തടയാൻ ശ്രമിക്കരുത്. ഞാൻ ഈ വീട് ഉപേക്ഷിച്ച് പോകണം. ദാറ്റ്സ് ഇറ്റ്. ഓമിന് അറിയാവുന്നതല്ലേ, ഇവിടെ എല്ലാവർക്കും ഓമിനെ ഒരുപാട് ഇഷ്ടമാണ്. ഓം ഇവിടുന്ന് പോവാണെങ്കിൽ പിന്നെ നമ്മുടെ ഒബ്രോയി മൂമെന്റ് എങ്ങനെയാ നമ്മൾ നടത്തുക? ശിവേടന്റെ കൂടെ രാത്രി തന്നെ എനിക്ക് സാൻഡ്വിച്ച് ആരാ ഉണ്ടാക്കി തരിക? ഓം രാത്രിയിൽ പൂൾ സൈഡിലെ സ്റ്റുപ്പിഡ് കാര്യങ്ങൾ ഞാൻ ആരോടാ പറയാ ഇനി? ഓം പ്ലീസ്, ഓം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഓം പോകല്ല, പ്ലീസ് പ്ലീസ് ഓം. എന്നോട് ക്ഷമിക്കരുദ്ര, എനിക്ക് നിങ്ങളോട് ആരോടും ഒരു പ്രോബ്ലവും ഇല്ല. രുദ്ര, ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഈ ഒരു മനുഷ്യൻ ഇവിടെ ഉള്ളിടത്തോളം എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എങ്കിൽ പിന്നെ വേഗം പോകാൻ നോക്ക്, വാതിൽ തുറന്നു തന്നെ കിടക്കുന്നേ. ശിവന്റെ ജീവൻ അപകടത്തിലാണ്. ശിവനെ എങ്ങനെയാന്ന് അറിയിക്കുക. ശിവാദേ അവളുണ്ടല്ലോ. ശിവ, ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞതാണ്. ഈ തീരുമാനം ഇനി ആർക്കും മാറ്റാനും പറ്റില്ല. നിനക്കും കഴിയില്ല. ഓം, നിനക്ക് അങ്ങനെ പോവാൻ പറ്റില്ല. ഓം
നീ പോവാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതിനർത്ഥം നീ പോവാൻ പാടില്ല എന്ന് തന്നെയാ. സോൾവ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പ്രോബ്ലവും ഈ ലോകത്തിൽ ആർക്കും ഉണ്ടായിട്ടില്ല. നിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ അത് എന്നോട് പറയേ, ഷെയർ ചെയ്യോ. നമ്മൾ പരസ്പരം വാക്ക് കൊടുത്തിട്ടുള്ളതാണ്, നമ്മൾ പരസ്പരം ഒന്നും ഒളിക്കില്ല എന്നുള്ള വാക്ക്. ജസ്റ്റ് ടെൽ മീ, എന്താ നിന്നെ ബോദർ ചെയ്യുന്നതെന്ന് പറ. ഇനി ഒരു പ്രയോജനമില്ല ശിവ, ഞാൻ പോയിക്കോട്ടെ. നീ എങ്ങോട്ട് പോകുന്നില്ല ശിവ, പ്ലീസ്. ഓം രുദ്ര, ഇതുകൊണ്ടാത്ത ശിവ, പ്ലീസ് പറഞ്ഞു. കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. ഞാൻ നിന്റെ വല്യേട്ടനാണെന്നറിയാലോ. ആ കടമകളെല്ലാം ഞാൻ നന്നായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. എനിക്കിന്ന് നിന്നിലുള്ള അധികാരം എന്താണെന്ന് അറിയണം. ഒരക്ഷരം മിണ്ടാതെ മര്യാദയ്ക്ക് എന്റെ കൂടെ മുറിയിലേക്ക് വാ. ഓം നടക്കടാ. ഓം എന്താ കാര്യം വെച്ചാ പറയ. ഇപ്പോൾ ഈ വീട് ഉപേക്ഷിച്ച് പോകുന്ന എനിക്ക് തോന്നാനുള്ള കാരണം എന്താ? അതിനു ആ നിൽക്കുന്ന മനുഷ്യനാണ് കാരണം. ദേവൻ ഓബ്രോയാണ് കാരണം. ഇന്നുവരെ ഞാൻ ഇയാൾക്ക് ബന്ധങ്ങളുടെ വില അറിയില്ലെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതെന്റെ തെറ്റിദ്ധാരണയായിരുന്നു. അയാൾക്ക് എല്ലാ ബന്ധങ്ങളുടെയും വില നന്നായിട്ട് അറിയാം. ഏത് ബന്ധം എത്ര തുകയ്ക്ക് വെക്കണമെന്ന് പോലും അറിയാം. വളരെ വലിയ കച്ചവടക്കാരനാണ്, ബിസിനസ് മാൻ. കച്ചവടക്കാർ പല സാധനങ്ങളും വിൽക്കാറുണ്ട്, സ്വർണവും വെള്ളിയും വീടും ഒക്കെ. പക്ഷെ അയാൾ അയാളുടെ മകനെയാണ് വിൽക്കാൻ ശ്രമിച്ചത്. ഇറ്റ്സ് ട്രൂ, ഒരു വലിയ ബിസിനസ് മാന്റെ മകളുമായിട്ട് എന്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കും. അതും വെറും ഒരു ബിസിനസ് ഡീലിന് വേണ്ടിയിട്ട്. And you know what is the best part, Shiva? ആ പെൺകുട്ടിയെ പറ്റി ഒരു ഡീറ്റെയിൽസും തരാൻ ഇയാളുടെ കയ്യിലില്ല. കാരണം അതൊന്നും അയാളെ ബോദർ ചെയ്യുന്ന കാര്യമല്ലല്ലോ. എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ച് വന്നിരിക്കുന്ന ആ പെണ്ണിന്റെ പേര് പോലും അയാൾക്ക് അറിയില്ല. എന്തായാലും ഞാൻ ഇവിടെ കല്യാണം കഴിക്കണമെന്നാണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഓം ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ വിളിച്ച? Yes, it is true. അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അറേഞ്ച്ഡ് മാരേജ് ഒരു ന്യൂ കോൺസെപ്റ്റ് ഒന്നുമല്ല. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു, എന്നാൽ മക്കൾക്ക് അവരുടെ മേൽ യാതൊരു കടമയില്ല. എന്നാ പിന്നെ അച്ഛനും അമ്മയും മക്കളെ വളർത്തുന്ന എന്തിനാന്ന് എനിക്ക് പറഞ്ഞതാ? അവര് വളർന്നു വന്ന് അച്ഛനും അമ്മയ്ക്ക് ഒരു തണലാകാൻ വേണ്ടിയാ. അതല്ലാതെ അവരെ നിസ്സഹായ അവസ്ഥയിലാക്കി വീട് വിട്ട് പോകാൻ വേണ്ടിയല്ല. ഒരു അച്ഛൻ എന്ന നിലയിൽ എന്റെ എല്ലാ കടമകളും റെസ്പോൺസിബിലിറ്റിയും ഞാൻ നിറവേറ്റിയിട്ടുണ്ട്. പക്ഷെ ഇവൻ ഇവന്റെ കടമ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാനൊരു ചെറിയ കാര്യം ആവശ്യപ്പെട്ടത്, അവൻ അത് സാധിച്ചു തരാൻ പറ്റുന്നുണ്ടോ? ചുമ്മാ വഴിയെ പോകുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനല്ല ഞാൻ ആവശ്യപ്പെട്ടത്. ഒരു വലിയ ബിസിനസ്സുകാരന്റെ മകൾ, അന്തസ്സും പണവും പാരമ്പര്യവും ആവശ്യമുണ്ട് അവർക്ക്. But I don't know what you want. ഓമിന് ഇതിൽ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. പക്ഷേ ഓമിന് അറേഞ്ച് മാരേജിനോട് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഐ തിങ്ക് ഇറ്റ്സ് ഓക്കേ. ഓൾറൈറ്റ്, ഇതുവരെ യാതൊരു പരിചയമില്ലാത്തൊരു പെണ്ണ് അവളെ വെറും ഒരു ബിസിനസ് ഡീലിന് വേണ്ടി കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് റൈറ്റ്. റിയലി ശിവൻ, ഇത് നീ തന്നെയാണ് പറയുന്നത്? എന്നിട്ടിപ്പോൾ സ്വന്തം ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ദിയെ കല്യാണം കഴിക്കാൻ ഒരുങ്ങല്ലേ നീ? വാവ്, നീ ചെയ്യുന്നത് ബിസിനസ് ഡീൽ, ഓം അത് ചെയ്താൽ അൺഫെയർ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് വേറെ ഒന്നുമല്ല, ഓം ഒരു നല്ല കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച് ജീവിത കുറച്ച് ഉണ്ടാകുന്നത് നീ ആഗ്രഹിക്കുന്നില്ലെന്നാണ്. നീ എന്താ ഈ പറയുന്നത് ദേവ? നിനക്കറിയാൻ വയ്യാത്തതല്ലോ, നമ്മുടെ ശിവൻകുട്ടി ഓംകാരനും രുദ്രനും വേണ്ടി ജീവൻ കളയാൻ വരെ തയ്യാറാ. അതൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമായോ അമ്മേ? എല്ലാ മനുഷ്യരും ആദ്യം അവനവന്റെ കാര്യമാണ് നോക്കേണ്ടത്. നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്താൽ പോലും ആദ്യം നോക്കുന്നത് നമ്മുടെ കയ്യിലുള്ളത് കുറയുന്നുണ്ടോന്നാണ്. നമ്മുടെ കുടുംബം ഒന്നാണെങ്കിലും ബിസിനസ് വെവ്വേറെയാണ്. ശിവൻ എന്റെ അത്ര പ്രായമായിട്ടില്ലെങ്കിലും ബിസിനസ്സിൽ നിന്ന് അവൻ എന്റെ ഒപ്പം എത്തി.
ഈ ഒബ്രോയി എംപയർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ശിവൻ ഉണ്ടാക്കിയെടുത്ത ബിസിനസ് ബന്ധങ്ങളിലൂടെ അവനിപ്പോൾ എന്നെക്കാൾ ഒരുപാട് മുന്നിലെത്തിയിരിക്കുകയാണ്. ഞാനും ആഗ്രഹിക്കുന്ന അതുപോലെ ഡെവലപ്മെന്റ് ആകുന്ന ഒരു ബിസിനസ് മെർജറാണ്. ഓ മൈ മദറിന്റെ ചേട്ടാ, മനസ്സിലിരിപ്പ് അവസാനം പുറത്തു വന്നത് കേട്ടോ. എനിക്കിത് പണ്ടേ അറിയാവുന്ന കാര്യാ. ചേട്ടൻ എന്റെ മകന്റെ കാര്യത്തിലെ അസൂയ മൂത്തിരിക്കുക. അവന്റെ കഴിവ് നിങ്ങക്ക് സഹിക്കണില്ല. ഇപ്പൊ അവന്റെ അവകാശം കൂടി ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാ അത് നിങ്ങക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. അതല്ലേ പിങ്കി, വാ തുറന്നാ നല്ലത് പറയാൻ അറിയില്ല. ഈ പ്രശ്നത്തിനിടയില് നീ സംസാരിക്കേണ്ട കാര്യം എന്താ? അപ്പൊ ഇവിടെ ദേവേട്ടന് ശിവനെ കുറിച്ച് എന്ത് വേണേലും വിളിച്ചു പറയാം. അതെല്ലാം കേട്ട് നമ്മൾ ഇവിടെ മിണ്ടാട്ട് നിന്നോണല്ലേ. പക്ഷെ സംസാരിക്കുന്നതിനൊരു രീതിയൊക്കെ വേണ്ടേ? മുതിർന്നവരെ ഇളയവരെ ബഹുമാനിക്കണം എന്നുള്ള സാമാന്യ മര്യാദ പോലും നീ മറന്നോ? അങ്ങനെ വലുതുണ്ടെങ്കിൽ ആ അറിവും പക്കത്തെ ദേവേട്ടൻ കാണിക്കട്ടെ. ദൈവത്തെ ഓർത്ത് നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അവർ രണ്ടുപേരും സംസാരിക്കുന്നത് കാണുന്നില്ലേ? നിങ്ങൾക്കല്ലെങ്കിലും ഒന്നും പറയാനുണ്ടാവില്ലല്ലോ. പണ്ട് എന്റെ ശിവന് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയും, എനിക്ക് പറഞ്ഞേ പറ്റൂ. ആരെങ്കിലും എന്റെ ശിവനെ പറ്റി എന്തെങ്കിലും തോന്നിയ ദിവസം വിളിച്ചു പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കാൻ ഞാൻ മണ്ടിയൊന്നുമല്ല. ആരെന്ത് വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിന്റെ പിന്നിൽ എനിക്ക് ആരോടുള്ള അസൂയൊന്നുമല്ല. എന്റെ മകൻ ഓമിന് വേണ്ടിയുള്ള കൺസേൺ മാത്രമാണ്. ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഓം ശിവനെ പോലെ ആകണമെന്ന്, അവന്റെ ലൈഫിൽ ഉയർച്ചയുണ്ടാവണമെന്ന്. ഞാൻ ഇപ്പോഴാലോചിച്ച് ഈ ബന്ധത്തിന് അവൻ തയ്യാറാവുകയാണെങ്കിൽ ഓമിന്റെ സ്റ്റോക്സ് എവിടെ നിന്ന് എവിടേക്ക് ഉയരുമെന്നറിയാമോ? ഒരു ബിസിനസ്സുകാരൻ ഉയർച്ചയുണ്ടാവുന്ന ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെയാണ്. ഇത് അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു വലിയ കാര്യം തന്നെയാണ്. എന്നെ സംബന്ധിച്ചത് വളരെ വലിയ കാര്യമാണ്. കാരണം മിസ്റ്റർ ഓബ്രെ, ഞാൻ നിങ്ങളെ പോലെ ബന്ധങ്ങളെ ചവിട്ടുപടി ആക്കാറില്ല. കാരണം നിനക്ക് അതിനുള്ള ആവശ്യം ഉണ്ടായിട്ടില്ല. എല്ലാം റെഡിമെയ്ഡ് ആയിട്ട് നിന്റെ മുമ്പിൽ ലഭിച്ചു. പിന്നെ നീ കാണിക്കുന്ന ഈ അഹങ്കാരം ഉണ്ടല്ലോ, അതും നിനക്ക് ഈ സർനെയിം ഉള്ളത് കൊണ്ട് തന്നെയാ. ലെറ്റ് മീ ടെൽ യു, ഒബ്രോയെ ദി ഒബ്രോയി ആക്കാനായി ഞാൻ എന്റെ ജീവിതം മുഴുവനാ ചെലവഴിച്ചത്. സർനെയിം നിങ്ങൾക്ക് വലിയ കാര്യമായിരിക്കും മിസ്റ്റർ ഓബ്രോയ്. ഇറ്റ് മൈറ്റ് മാറ്റർ ടു യു. എനിക്ക് സർനെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെ തന്നെയാ. ഞാൻ എന്റെ ഐഡന്റിറ്റി സർനെയിം കൊണ്ടല്ല, എന്റെ ജോലി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നിനക്ക് അതല്ലേ പറ്റൂ. അതുകൊണ്ടാണല്ലോ നീ ഒരു ഗുണവും ഇല്ലാത്തൊരു കാര്യം ഷോയ്ക്കായി കൊണ്ട് നടക്കുന്നത്. കാരണം കാണുന്നവർക്ക് തോന്നണമല്ലോ നീ ഭയങ്കര ബിസിയാണെന്ന്. ഞാൻ ചെയ്യുന്ന എന്താണെങ്കിലും എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, എന്റെ ജീവിതത്തിലാണ് ചെയ്യുന്നത്, എന്റെ ജീവിതത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് നിന്റെ പ്രോബ്ലം. നീ നിന്റെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. അവൻ എന്റെ ചേട്ടനല്ലേ. സെയിം സ്കൂൾ, സെയിം എഡ്യൂക്കേഷൻ, സെയിം കൾച്ചർ, സെയിം ഓപ്പർച്യൂണിറ്റി. ബട്ട് പിന്നെയും ഉണ്ട് നിങ്ങൾ തമ്മിൽ ആകാശം ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം. കണ്ട് പഠിക്കവനെ, അവൻ സ്വന്തം ഫാമിലിയുടെ അന്തസ്സിന് വേണ്ടി അനികയെ വിവാഹം കഴിച്ചു. ജീവിത പങ്കാളിയെ കുറിച്ച് അവനൊരു കോൺസെപ്റ്റ് ഉണ്ടാവില്ലേ? കുറച്ച് സ്റ്റാൻഡേർഡും ആഭിജാത്യമുള്ള അന്തസ്സും പാരമ്പര്യമുള്ള ഒരാളെ കുറിച്ച്. എന്നാൽ അവനത് കിട്ടിയോ? സ്വന്തം ഫാമിലിയുടെ അഭിമാനത്തിന്റെ കാര്യം വന്നപ്പോ എല്ലാം മറന്ന് അവൻ ആ കല്യാണത്തിന് തയ്യാറായി. അനികയെ പോലെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അവൾ ആരാണെന്നോ ഏത് കുടുംബത്തിലാണെന്നോ എന്ത് പാരമ്പര്യമാണെന്നോ ആലോചിച്ചില്ല. എന്തുകൊണ്ടാ?
കാരണം അത് ഒബ്രോയ് ഫാമിലിയുടെ അഭിമാനത്തിന്റെ കാര്യമായിരുന്നു. എന്നാ നിങ്ങൾ അങ്ങോട്ട് ചെല്ല്, ചെന്നിട്ട് വേറെ എന്തെങ്കിലും വിൽക്കാൻ നോക്ക്. കാരണം നിങ്ങളുടെ വിൽപ്പന ചേർക്കാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാ, എതിർവശത്ത് ഞാനിപ്പോ തനിച്ച. അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഓമല്ല, ഈ ഞാനാ പോകേണ്ടത്. വിഷമമുണ്ട്, നിന്നിൽ നിന്ന് ഞാനിതൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം നീ നിന്റെ കാര്യം മാത്രമേ എപ്പോഴും ചിന്തിക്കുന്നുള്ളൂ. മിസ്റ്റർ ഒബ്രോയ്, ഇവിടെ നമ്മൾ തമ്മിലാണ് പ്രശ്നം നടക്കുന്നത്. ഈ വിഷയത്തിലേക്ക് അനികേഷ് ഇവനെ കൊണ്ടുവരേണ്ട കാര്യം കൊണ്ടുവരേണ്ടി വന്നു. എന്റെ നിർഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നിട്ട് കൂടി എക്സാമ്പിളായി ശിവനെ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നു. ദേവ പ്ലീസ്, രണ്ട് വ്യക്തികൾ ഒരുപോലെ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എല്ലാവർക്കും ബിസിനസ് മാൻ ആകാൻ പറ്റാത്ത പോലെ തന്നെ എല്ലാവർക്കും ആർട്ടിസ്റ്റും ആകാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കണം. സോ പ്ലീസ്, ഓമിനെ ശിവനുമായി കമ്പയർ ചെയ്യുന്ന ഈ പരിപാടി ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കും. ജാനകി എടുത്ത് ഇതേ ഈ പറഞ്ഞത് അതിന്റെ ശരി അല്ലേ? തന്നെ എന്റെ ശിവനുമായിട്ട് കമ്പാരിസൺ ചെയ്യാൻ ഇവിടെ ആരുമില്ല. അതിനെ പിങ്കി, വൺ മിനിറ്റ്, ലെറ്റ് മീ ടോക്ക്. ദേവ, വൈ ആർ യു ഡൂയിങ് ദിസ്? ഒരു ബിസിനസ് ഡീൽ നിങ്ങളുടെ മകന്റെ സന്തോഷത്തെക്കാൾ നിങ്ങൾക്ക് വലുതാണോ? നിങ്ങളുടെ മകൻ ഈ വീട് ഉപേക്ഷിച്ച് പോകാൻ പോകുന്നു എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് അതും ഒരു പ്രശ്നമല്ലേ? അതും ഒരു ബിസിനസ് ഡീലിന് വേണ്ടി അത്രയ്ക്ക് ഡെസ്പറേറ്റ് ആണോ നിങ്ങൾ? ബെസ്റ്റ് ബിസിനസ്മാൻ ഓഫ് ദി ഇയർ, മിസ്റ്റർ ശിവൻ ഒബ്രോയ്. എക്സ്ക്യൂസ് മീ, നിങ്ങൾ ഈ സന്തോഷം കുടുംബത്തോടൊപ്പം ആഘോഷിക്കായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത്. കഴിഞ്ഞ 15 വർഷമായി ഈ അവാർഡ് എനിക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നല്ല വിഷമം ഉണ്ടാവും ഇപ്പോ, പ്രത്യേകിച്ച് നമുക്ക് പ്രിയപ്പെട്ടത് എന്തെങ്കിലും അങ്ങ് കൈവിട്ടു പോകുമ്പോ. ദേവൻ, നിങ്ങളുടെ ലൈഫ് നിന്നേക്കും അതിനെ സൈഡ്ലൈൻ ആക്കിയെങ്കിലും ഇന്നും എനിക്ക് ദേവൻ ഇങ്ങനെ വിഷമിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയുന്നതേയില്ല. ആൻഡ് ഐ നോ ദേവന്റെ ഈ വിഷമം ഒരിക്കലും ഫാമിലിയുടെ അടുത്ത് പോലും ഷെയർ ചെയ്യാൻ കഴിയില്ല. ശിവൻ എന്നെ എല്ലാ കാര്യത്തിലും പുറകിലാക്കുകയാണ്. ബട്ട് അതൊന്നും സ്വന്തം കഴിവ് കൊണ്ടല്ല, അതും ദേവൻ അറിയാവുന്ന കാര്യമല്ലേ. ഇതിന്റെ എല്ലാം പിന്നിൽ മറക്കാൻ പറ്റാത്തൊരു സോഴ്സ് ഉണ്ട്. സംതിങ് ലൈക് 36,000 crore മെർജർ. എങ്ങനെ നടന്നെന്ന് ആർക്കും അറിയണ്ട, എന്നാൽ എല്ലാരും അറിയുന്നത് അവന്റെ പ്രസന്റ് സ്റ്റാറ്റസാ. എക്സാക്ട്ലി, നടന്നത് എന്താണെന്ന് മാത്രം എല്ലാരും നോക്കൂ. ഏതെല്ലാം രീതിയിലാണോ ശിവൻ നേടിയത്, നിങ്ങളും ആ രീതി തിരഞ്ഞെടുക്കണം. എന്റെ കയ്യിലൊരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ട്, എ പെർഫെക്റ്റ് ബിസിനസ് ഡീൽ. എന്ത് ഡീൽ? എ ഫാമിലി ഫ്രം ദുബായ് 50,000 crore രൂപയുടെ പാർട്ടിയാണ് നടത്തുന്നത്. അവരുടെ മകൾക്ക് ഒരു വിവാഹ ആലോചന നടക്കുക. ശിവന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഓംകാരയുടെ കല്യാണം. Just think about it. ശിവനെ തോൽപ്പിക്കാൻ ഇതിന് നല്ല അവസരം ദേവൻ ഇനി കിട്ടില്ല. Don't spoil it. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, കാര്യങ്ങൾ ബിസിനസിനെ ബാധിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഇംപേഷ്യന്റ് ആവാറുണ്ട്. പക്ഷെ ഒരു കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ ആവുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്താ ദേവ? അപ്പൊ ഈ ബിസിനസ് ഡീൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മകന്റെ സന്തോഷത്തെക്കാൾ വലുതാണെന്നാണോ പറയുന്നത്? എന്തുകൊണ്ടാ ജാനകി നീ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത്? ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഇവന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ലേ? ദയവ് ചെയ്ത് നിങ്ങൾ എന്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യണമെന്നില്ല. എനിക്ക് നിങ്ങളുടെ ഈ ബിസിനസ്സിലോ ബിസിനസ് ഡീലിലോ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഗെറ്റ് ഇറ്റ്. നിങ്ങൾ വലിയ മനുഷ്യനാണ്, എന്ത് വേണമെങ്കിലും വാങ്ങിക്കാനും സാധിക്കും, എന്ത് വേണമെങ്കിലും വിൽക്കാനും സാധിക്കും. പക്ഷെ എന്റെ കാര്യത്തിൽ അത് നടക്കാൻ പോകുന്നില്ല. എന്നാ പിന്നെ നിങ്ങൾ അങ്ങോട്ട് ചെല്ല്, ചെന്നിട്ട് എന്താന്ന് വെച്ചാൽ വിൽക്കാൻ നോക്ക്. പക്ഷെ നിങ്ങളുടെ വിൽപ്പന ചേർക്കാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ചെന്ന് വിൽക്കാൻ നോക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൃത്തികെട്ട പ്ലാൻ ആയിട്ട് വാ. ദേവൻ,
എന്താ ഈ കാണിക്കുന്നത് ദേവ? ഒപ്പത്തിനൊപ്പം വളർന്ന മകന്റെ നേരെ കൈയോങ്ങുകയാണോ? ഈ കൈ ഞാൻ കുട്ടിക്കാലത്ത് ഇവന്റെ നേരെ ഉയർത്തിയിരുന്നെങ്കിൽ സ്വന്തം അച്ഛനോട് ഇത്ര ധിക്കാരത്തോടെ സംസാരിക്കാൻ മുതിരില്ലായിരുന്നു. ഇതിന്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമല്ല, നിനക്കുണ്ട് ജാനകി. നീ ഇവനെ ലാളിച്ച് വളർത്തിയത് കൊണ്ട് അവനെങ്ങനെ അഹങ്കാരിയായത്? അവൻ ഇത്രയും ധിക്കാരം ഇപ്പൊ കാണിക്കാൻ കാരണക്കാരൻ നിങ്ങളാണെന്നുള്ള കാര്യം എന്താ മനസ്സിലാവാത്തത്? അപ്പൊ അതാണ് കാര്യം. അങ്ങനെ നീയും ഇവന്റെ ഒപ്പാണല്ലേ? നീ മാത്രല്ല, നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാ. എതിർവശത്ത് ഞാനിപ്പോ തനിച്ച. അങ്ങനെയാണെങ്കി ഈ വീട്ടിൽ നോമല്ല, ഈ ഞാനാ പോകേണ്ടത്. നിന്നെ വിട്ട് എങ്ങോട്ടും പോവൂല, എന്നെ വിട്ടു പോകാൻ നിന്നെ അനുവദിക്കുകയുമില്ല.